എന്നെക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നെക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. ഈശോ ഈ പറയുന്നത് നമ്മുടെ ഒരു സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ത് യുക്തിയാണ് ഈശോ ഇവിടെ ഉപയോഗിക്കുന്നത്? കാരണം മനുഷ്യജീവിതത്തിലെ ഏറ്റവും ആഴപ്പെട്ട ബന്ധമാണ് അപ്പനോ മകനോട് അല്ലെ അമ്മയ്ക്കും മകളോട് നേരെ തിരിച്ചുള്ളത്. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സ്നേഹം അത് കൊടുക്കണമെന്ന് അവകാശപ്പെടുന്നത് എന്താണ് അതിൻ്റെ ഒരു യുക്തി? ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ദൈവത്തെ കാണും. അപ്പം എന്ന് പറഞ്ഞു, നീ അതിനായിട്ട് ആഗ്രഹിക്കുക. അപ്പം പറഞ്ഞു, എനിക്ക് വളരെ തീക്ഷ്ണമായ ആഗ്രഹമുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നുകൂടെ തീവ്രമായിട്ട് ആഗ്രഹിക്കുക. ഏറെക്കാലമായിട്ട് ഞാനിത് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന, പക്ഷേ കാണാൻ പറ്റില്ല. പിറ്റേ ദിവസം രണ്ടുപേരും കൂടെ കുളിക്കാൻ പുഴയിലിറങ്ങി. കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗുരു ഇവൻ്റെ തല പിടിച്ച് വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തി കുറേ നേരം പിടിച്ചുകൊണ്ടിരുന്നു. ഇവൻ ശ്വാസം മുട്ടിയപ്പോൾ പിടി പിടിപ്പിക്കാൻ ശ്രമിച്ചു. അവസാനം ഒരു നിവൃത്തി ഇല്ലാതെ വന്നപ്പോൾ കൊതറി വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ട് ചൂടാകുക, എന്നെ കൊല്ലാൻ നോക്കുകയാണോ? അപ്പോഴാണ് അയാൾ പറയുന്നത്, നിനക്ക് ജീവശ്വാസം കിട്ടാതെ വന്നപ്പോൾ ശ്വാസം കിട്ടണമെന്നുണ്ടായ ആഗ്രഹമില്ലേ? അതുപോലെ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുക. മറ്റെല്ലാ തീക്ഷ്ണമായ സ്നേഹബന്ധത്തെക്കാളും ഒന്നാം സ്ഥാനം യേശുവിന് കൊടുക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു. പക്ഷെ ഒരു പ്രശ്നം, ഈശോ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല ശാരീരികമായിട്ട്. അപ്പോൾ ആർക്കാണ് ഈ മറ്റെല്ലാ തീക്ഷ്ണമായ വൈകാരിക ബന്ധത്തെക്കാളും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്? ഇത് വളരെ ലളിതമാണ്. നിന്റെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള നിന്നിലെ ജീവൻ ദൈവമാകുന്ന ജീവസ്രോതസ്സിൻ്റെ അംശമാണ്, ദൈവാംശമാണ്. അതുതന്നെയല്ലേ നിന്നിലെ ക്രിസ്തു സാന്നിധ്യം? ഒന്നാം സ്ഥാനം നിന്നിലെ ജീവന് കൊടുക്കുക. മറ്റെല്ലാ വൈകാരിക ബന്ധത്തെക്കാളും പ്രാധാന്യം നിന്നിലെ ദൈവാംശമായ ജീവന് കൊടുക്കുമ്പോഴാണ് നീ യോഗ്യനാകുന്നത്. ആർക്ക്? നിന്നിലെ ദൈവാംശത്തിന് നീ യോഗ്യനായിത്തീരുന്നത്, നിന്നിലെ ക്രിസ്തുവിന് നീ യോഗ്യനായിത്തീർന്നത്, നീ ദൈവത്തിന് യോഗ്യനായിട്ട് തീരുന്നത്.